പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2000 നവംബർ 9 ഇന്ത്യയുടെ 27-ാമത് സംസ്ഥാനമായി ഉത്തർപ്രദേശിനെ ഖണ്ഡിച്ചുകൊണ്ട് ഉത്തരാഞ്ചൽ എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായി. പിന്നീട് 2007 ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനമായി മാറുന്നത്. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം വിനോദസഞ്ചാര കേന്ദ്രമായ ഡെറാഡൂണാണ്. ഇനി പ്രധാനപ്പെട്ട ഭാഷകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗഡോളി ഹിന്ദി. സംസ്കൃതം ഔദ്യോഗികമായ ഒരു ഭാഷയായി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനവും ഉത്തരാഖണ്ഡാണ്. നൃത്തരൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുമയോൺ എന്ന് പറയുന്ന നൃത്തരൂപം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ധാരാളം നദികൾ ഒഴുകുന്നുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് നദികൾ ഭഗീരഥി, അളകനന്ദ. ഒരിക്കൽ കൂടി പറയാം, തലസ്ഥാനം ഡെറാഡൂൺ, ഭാഷ ഗഡോളി ഹിന്ദി, അതുപോലെ തന്നെ സംസ്കൃതം ഔദ്യോഗികമായി ഭാഷയായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. രൂപീകൃതമാകുന്നത് 2000 നവംബർ 9 ഇന്ത്യയുടെ 27-ാമത്തെ സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് അതിൻ്റെ പേര് ഉത്തരാഞ്ചലായിരുന്നു. 2007 ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനമായി മാറുന്നത്. ഉത്തർപ്രദേശിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഉത്തരാഖണ്ഡ് നിലവിൽ വരുന്നത്. നൃത്തരൂപം കുമയോൺ. പ്രധാനപ്പെട്ട രണ്ട് നദികൾ ഭഗീരഥി നദി, അളകനന്ദ നദി. ഇനി ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു വിനോദ സഞ്ചാര കേന്ദ്രമായ നൈനിറ്റാൾ ആണ് ഉത്തരാഖണ്ഡിൻ്റെ ഹൈക്കോടതി. ഇന്ത്യയുടെ തടാക ജില്ല എന്ന് അറിയപ്പെടുന്നത് നൈനിറ്റാലാണ്. എന്നാൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയപൂരാണ്. ത്രിപുര സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി മറ്റു സവിശേഷതകളൊന്ന് നോക്കാം. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ്. ഫ്രാങ്ക് സ്മിത്താണ് ഉത്തരാഖണ്ഡിലെ ഈ പൂക്കളുടെ താഴ്വര കണ്ടുപിടിച്ചത്. അതുപോലെ ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് ദേവഭൂമി എന്ന് അറിയപ്പെടുന്നുണ്ട്. സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട സവിശേഷതകൾ: പൂക്കളുടെ താഴ്വര, ദേവഭൂമി, സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ധാരാളം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നമുക്കൊന്ന് നോക്കാം. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റൂർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നാഷണൽ സെൻറ്റർ ഫോർ ഹിമാലയൻ സ്റ്റഡീസ് സ്ഥാപിതമാകാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇനി നമുക്ക് മറ്റു സവിശേഷതകൾ കൂടി ഇവിടെ ഉണ്ട്, ഒന്ന് നോക്കാം. സംസ്കൃതം ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച ഏക സംസ്ഥാനം നമ്മൾ പറഞ്ഞു. ഉദ്ധം സിംഗ് നഗർ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. രണ്ടും ഊ വച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദ്ധം സിംഗ് നഗർ, ഉത്തരാഖണ്ഡ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ്, നിങ്ങൾ ദയവായി ഈ പോയിൻറ്റിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ് അറീസ്, ഫുൾ ഫോം ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷൻ സയൻസ്, സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അറീസ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ് ആര്യഭട്ടയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂകമ്പ മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഉത്തരാഖണ്ഡിലാണ്. ഒരിക്കൽ കൂടി പറയാം, സംസ്കൃതം ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുണ്ട്. ഉദ്ധം സിംഗ് നഗർ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പ് അറീസ്, ഇന്ത്യയിലെ ആദ്യത്തെ ഭൂകമ്പ മുന്നറിയിപ്പ് കേന്ദ്രം ഉത്തരാഖണ്ഡിൽ. ഇനി ധാരാളം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒക്കെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ് ഉത്തരാഖണ്ഡ്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ
IAS ഓഫീസേഴ്സ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന കേന്ദ്രം. ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, മസൂറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, പിന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇതിൻ്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ആയി മാറുന്നത് ഉപമ ചൗധരിയാണ്. ഞാൻ പറഞ്ഞു മസൂറിലാണ് ഇതിൻ്റെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മസൂർ അറിയപ്പെടുന്നത് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറിയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക യൂണിവേഴ്സിറ്റി ഗോവിന്ദ വല്ലഭ് പന്ത് കാർഷിക യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നതും ഉത്തരാഖണ്ഡിലാണ്. പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ തലസ്ഥാനമായ ഡെറാഡൂൺ, ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന നൈനിറ്റാൾ, അതുപോലെ അൽമോറ എന്നിങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് ഉള്ളത്. അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ധാരാളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഒന്ന് നോക്കാം, ഹരിദ്വാർ. നിങ്ങളെല്ലാവർക്കും പരിചിതമാണ് ഹരിദ്വാർ. ഹരിദ്വാർ അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നാണ് ഹരിദ്വാർ അറിയപ്പെടുന്നത്. ഹരിദ്വാറിലാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ കുംഭമേളം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹരിദ്വാർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ലോകത്തിൻ്റെ യോഗ തലസ്ഥാനമാണ്, പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ഉത്തരാഖണ്ഡിൽ കുംഭമേളം നടക്കുന്നതും ഹരിദ്വാറിലാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ബദരീനാഥ്. ശങ്കരാചാര്യർ ജ്യോതിമഠം സ്ഥാപിച്ചത് ബദരീനാഥിലാണ്. ഓക്കെ, അതുപോലെ കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി ഇതെല്ലാം പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഹരിദ്വാർ. ഹരിദ്വാർ അറിയപ്പെടുന്നത് ലോകത്തിലെ യോഗ തലസ്ഥാനം. അതുപോലെ ഉത്തരാഖണ്ഡിലെ കുംഭമേളം നടക്കുന്നതും ഹരിദ്വാറാണ്. അതുപോലെ ബദരീനാഥ്, ശങ്കരാചാര്യർ ജ്യോതിമഠം സ്ഥാപിച്ചു. കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി ഇത്രയും തീർത്ഥാടന കേന്ദ്രമുണ്ട്. മറ്റൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് തുംഗനാഥ ക്ഷേത്രം. തുംഗനാഥ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തുംഗനാഥ ക്ഷേത്രം. ഓക്കെ, ഇനി നമുക്ക് കൊടുമുടികളെക്കുറിച്ച് പറയാം. പ്രധാനപ്പെട്ട ധാരാളം കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നന്ദാദേവി, ഋഷി പഹാർ, ചൗധര ഇത്തരത്തിലുള്ള കൊടുമുടികളെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. നന്ദാദേവി എന്ന് പറയുന്ന കൊടുമുടി നിങ്ങൾക്കറിയാം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ കൊടുമുടിയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞതാണ് കഞ്ചൻജംഗ, സിക്കിം. ഓക്കെ, കഞ്ചൻജംഗ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് കേറ്റു. അത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ദേശീയ ഉദ്യാനങ്ങളെന്ന് നോക്കാം. വാലി ഓഫ് ഫ്ലവർ, പൂക്കളുടെ തായ്വര നമ്മൾ പറഞ്ഞു. വാലി ഓഫ് ഫ്ലവർ നാഷണൽ പാർക്ക്, നന്ദാദേവി നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക്, ഗംഗോത്രി നാഷണൽ പാർക്ക് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ലിപ്ലേക്ക് എന്ന് പറയുന്ന ചുരം. ഇത് പഠിക്കാൻ വേണ്ടി ഒരു ഐഡിയ നിങ്ങൾക്ക് പറയാം. ഈ ഒരു കുഞ്ഞിന് അമ്മ പാൽ കൊടുക്കുന്നത് ലിപ്പിലേക്കാണ്, പാൽ ചുരത്തുന്നത് ലിപ്പിലേക്കാണ്. അപ്പോൾ ചുരത്തുക. ഓക്കെ, ചുരം, പ്രധാനപ്പെട്ട ചുരം ലിപ്ലേക്ക്. ഓക്കെ, അതുപോലെ ഉയരം കൂടിയ അണക്കെട്ട്, നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ ഒരു വീഡിയോയിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട്. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്, റഷ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ് തെഹരി അണക്കെട്ട്.
എന്നാൽ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹിരാക്കുഡാണ്. ഹിരാക്കുഡ് ഓക്കെ, ഹിരാക്കുഡ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അണക്കെട്ടാണ്. അത് ഇവിടെയല്ല, ഉയരം കൂടിയ അണക്കെട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത് ഭഗീരഥി നദി, റഷ്യയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ചിപ്കോ പ്രസ്ഥാനം 1973 സുന്ദർലാൽ ബഹുഗുണയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതുപോലെ പ്രധാനപ്പെട്ട രാജ്യാന്തര അതിർത്തികൾ ചൈന നേപ്പാൾ, ചൈന നേപ്പാൾ ഒക്കെ. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ. ഇനിയും